ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് ചോറ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ രണ്ട് സ്നാക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ മട്ട റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് അരിയിലാണ് ചോറ് വയ്ക്കുന്നത് അതിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഈ ഒരു ചോറ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിത് നല്ലപോലെ തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ലപോലെ തന്നെ കണ്ടില്ലേ നമ്മുടെ ചോറൊക്കെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു ചോറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല കളറൊക്കെ കിട്ടും. ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചോറും സവാളയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു കയ്യിൽ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്ന തരത്തിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ആകെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു മിക്സൊക്കെ കണ്ടില്ലേ, വടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേനൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ മാവൊക്കെ നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കൈയൊന്ന് നനച്ചു കൊടുത്തിട്ട് നമുക്കൊരു വടയുടെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉഴുന്ന വടയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അതേപോലെ തന്നെ. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കയ്യിൽ നല്ലപോലെ തന്നെ വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ചോറായതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലൊക്കെ ഒട്ടി പിടിക്കും. ഇനി 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് കളറ് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ നമ്മുടെ ഉഴുന്നുവടയ്ക്ക് ഇരിക്കുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് റെഡിയായി വന്നിട്ടുള്ളത്. അപ്പോൾ 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു കപ്പ് ചോറിൽ എനിക്ക് ഇത്രയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറ് കൊണ്ടുള്ള ഈ ഒരു വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചോറ് കൊണ്ടുള്ള ഒരു പൊക്കവടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മട്ട റൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചോറ് അരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താലും മതിയാവും കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടി അധികം സവാള ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി 1/5 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കായപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവുക. എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൊക്കവട നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലേവറും ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എണ്ണയിൽ നല്ലപോലെ തന്നെ ആ കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവറും ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ സ്നാക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊക്കവടയൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്പൂൺ കൊണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലും ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വലുപ്പത്തിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതും രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡൊക്കെ കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഒന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ എല്ലാ സൈഡും നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴും നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള രണ്ട് സ്നാക്കും വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് കുറച്ച് ചോറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ചോറ് കൊണ്ടുള്ള വടയുടെയും പൊക്കവടയുടെ ഒക്കെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.